ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം മുതൽ 50 വരെയുള്ള നീണ്ട വിവരണത്തിൽ നമുക്ക് യോസഫിന്റെ ചരിത്രത്തെ കാണുവാൻ കഴിയുന്നു. 37 അധ്യായത്തിൽ യോസഫിനെ കുറിച്ച് പ്രത്യാശയുള്ളവനായി പറഞ്ഞു തുടങ്ങുന്നു എങ്കിലും തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ തുടർന്നുള്ള വിവരണത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏത് നിമിഷവും അവസാനിക്കാം എന്ന ഒരു ചിന്തയിൽ കഴിയുന്ന ഒരു ബാല്യക്കാരനെ അത്രേ. സ്വന്തം കുടുംബത്തിൽ നിന്നുമുള്ള ആപത്ത്, അന്യദേശത്ത് നിന്നുമുള്ള ആപത്ത്, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തൻ്റെ ജീവിതത്തെ തന്നെയും തന്നിൽ ദൈവം വച്ചിരിക്കുന്ന പദ്ധതിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പ്രതികൂലങ്ങളുടെ മധ്യേ ഒന്നിനു പുറകെ ഒന്നായി ദൈവം നൽകിയ പദ്ധതികളിലേക്ക് നടന്നു കയറുന്നത് അത്രേ. എത്ര വലിയ പ്രതികൂലം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭക്തന്റെ ജീവിതത്തിൽ വന്നാലും അവൻ അതിൽ ഒന്നിലും പതറിപ്പോവുകയില്ല, അന്ത്യത്തിൽ അവൻ വിജയിയായി മാറും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് യോസഫിൻ്റെ ചരിത്രത്തിൻ്റെ വിവരണത്തിലൂടെ ഉൽപ്പത്തി പുസ്തകം നൽകുന്നത്. അത് മാത്രവുമല്ല, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 50 22 മുതൽ 26 വരെയുള്ള വചനഭാഗത്ത് യോസഫിൻ്റെ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. യോസഫും പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. 130 സംവത്സരം അവൻ അവിടെ ജീവിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 17 വയസ്സിൽ കൊല്ലപ്പെടും എന്ന് സഹോദരന്മാർ പദ്ധതികൾ തയ്യാറാക്കി സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ആപത്ത് കണ്ടു തുടങ്ങിയവനായ യോസഫ് അവിടെ ഒരിക്കലും അവസാനിച്ചില്ല. അന്യദേശത്തുണ്ടായ ആപത്തുകളിലും അവസാനിച്ചില്ല. ദൈവം തന്നെ കുറിച്ച് കൽപ്പിച്ചിരുന്ന പദ്ധതികൾ മുഴുവനും ചെയ്തു തീർത്തതിനു ശേഷം ദീർഘായുസ്സുള്ളവനായി അവൻ മിസ്രൈം ദേശത്ത് ഉന്നത അധികാരിയായി മരിച്ചു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-ാമത്തെ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളെയും കണ്ട് തൃപ്തനായാണ് യോസഫ് കടന്നുപോയത് എന്നും അതേ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാമതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മരണത്തിലും തനിക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അന്ന് ഇസ്രായേൽ ജനം അത് ഒരു രാഷ്ട്രമായി രൂപപ്പെട്ടിട്ടില്ല. 70 പേർ മാത്രമായി മിസ്രൈമ്യ ദേശത്ത് കടന്നുവന്ന ഒരു സംഘമായി അവർ പാർക്കുകയാണ്. എന്നാൽ അവരെ നോക്കി മിസ്രൈമ്യ ദേശത്ത് തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ യോസഫ് പറയുകയാണ്, ഒരു സമയം വരും നിങ്ങളെ ദൈവം സന്ദർശിക്കും. നിങ്ങളെ ദൈവം സന്ദർശിക്കുമ്പോൾ അവൻ ഇവിടെ നിന്നും നിങ്ങളെ പുറപ്പെടുവിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെയും എടുത്തുകൊണ്ട് പോകണം. ഇതാണ് ഒരു ഭക്തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ ഉണ്ടാകേണ്ടത്. മരണത്തിന് അപ്പുറത്തുള്ള ദൈവിക വാഗ്ദത്തത്തെക്കുറിച്ചും തൻ്റെ തലമുറകളിൽ ദൈവം നിവർത്തിക്കുവാൻ പോകുന്ന അതേ വാഗ്ദത്തത്തെക്കുറിച്ചും വാഗ്ദത്ത നിവൃത്തികളെക്കുറിച്ചുമുള്ള പ്രത്യാശയോടെ ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുവാൻ ഇടയാകേണം. ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ഈ ഭൂമിയിൽ അനുഭവിച്ചതായ കഷ്ടങ്ങളെക്കുറിച്ചും സഹോദരന്മാർ ചെയ്തതായ ചതിയെക്കുറിച്ചും മറ്റു അന്യജാതിക്കാരിൽ നിന്നും വന്ന പീഡകളെക്കുറിച്ചും തന്നിലൂടെ ദൈവം പ്രവർത്തിച്ച വലിയ പദ്ധതികളെക്കുറിച്ചും അല്ല പറയുന്നത്. മറിച്ച് ഇനിയും ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തമായ പദ്ധതികളെക്കുറിച്ച് അത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ അവസാനിക്കുകയില്ല എന്ന് യോസഫിൻ്റെ ചരിത്രം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ദൈവം പറഞ്ഞിട്ടുള്ള വഴികളിലൂടെ നടക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഏത് കഷ്ടതയുടെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാലും ആ കഷ്ടതകളെ നിങ്ങൾ നടന്ന് ജയിക്കുകയും അതിനുശേഷം അടുത്ത തലമുറകൾ, അടുത്ത അനുഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകിത്തരികയും ചെയ്യും. അതിനു ശേഷം ദൈവം ഉദ്ദേശിക്കുന്നതായ സമയത്ത് പ്രത്യാശയോടെ മരണത്തിനപ്പുറത്തും വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ഈ
ഭൂമിയിൽ നിന്നും കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ ധൈര്യപ്പെടാം. നമ്മുടെ മരണത്തിന് അപ്പുറത്തും നമ്മോട് വിശ്വസ്തനായിരുന്ന ദൈവം നമ്മുടെ തലമുറകളോട് വിശ്വസ്തനായിരിക്കും എന്ന പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ഓരോ നിമിഷവും മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ ആ പ്രത്യാശയാൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ ആമേൻ.